ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട്. ഞാനിപ്പോൾ ഇന്ന് സ്പെഷ്യൽ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് കിട്ടിയ വെഡ്ഡിങ് ഓർഡറായിരുന്നു കേട്ടോ, വെഡ്ഡിങ് കേക്ക് ഓർഡറായിരുന്നു. റെഡ് വെൽവെറ്റ് ആണ്, 2 kg. അപ്പോൾ നമുക്ക് ഇതങ്ങനെ റെഡിയാക്കുന്നേ നോക്കാം. ഇതിൻ്റെ പാക്കിങ്ങും പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടും. റെഡ് വെൽവെറ്റ് കേക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബട്ടർ മിൽക്ക് റെഡിയാക്കണം. ഞാനിവിടെ 1/3 കപ്പിൽ പാലെടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതിലേക്ക് 1 teaspoon വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ പാല് ഒന്ന് പിരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഞാനിപ്പോൾ 1.5 kg ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനുശേഷം 1/2 kg, അങ്ങനെ 2 kg കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 1.5 kg വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിലേക്ക് 1/2 cup മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും 1 teaspoon ലൈറ്റ് കൊക്കോ പൗഡറും 1/4 teaspoon ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് 3 പ്രാവശ്യം ഒന്നുകൂടി അരിച്ചെടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 1 bowl 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതിലേക്ക് 1/2 teaspoon വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് മുട്ട ഒന്ന് പതിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 1/4 cup പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പൊടിക്കാത്തതാണ്, പൊടിക്കാത്ത വെച്ചത് കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നാൽ മതി. നമ്മുടെ മുട്ടയുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റർ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ മിക്സ്ചർ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അരച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് ഫ്ലോർ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സ്പാച്ചിലയോ അല്ലെങ്കിൽ വിസ്കോ യൂസ് ചെയ്തിട്ട് പയ്യെ പയ്യെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡാണ് യൂസ് ചെയ്യുന്നത്. കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് കളറാവുന്ന വരെ നമുക്ക് റെഡിയാക്കി എടുക്കുക കേട്ടോ ബാറ്ററും. അങ്ങനെ നമ്മുടെ ബാറ്ററോട് റെഡി ആയിട്ടുണ്ട്, നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയില്ലേ, അപ്പോൾ ഇതിനേക്കാൾ നല്ല റെഡ് കളറായിരിക്കും നമ്മുടെ കേക്കിന്. അപ്പോൾ ഞാൻ 2 ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, 6 inch ഉം 8 inch ഉം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓരോ ട്രെയിൻ്റെയും പകുതി വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്റർ ഫുൾ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ സ്പാച്ചിലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് തന്നെ ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അഞ്ച് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്ക് സോസ് പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 to 35 minutes വരെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോസ് പാൻ്റെ അടിയിൽ ഒരു പഴയ തവയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നവിടെ കേക്ക് കൂടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. സ്ക്യൂറോട് നമുക്ക് കുത്തി നോക്കിയിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്ന് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. സ്പാച്ചില കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം.
അതുപോലെ തന്നെ ഞാൻ 2 egg വെച്ചിട്ട് 1/2 kg മെഷർമെൻസിൽ ഒരു 1/2 kg റെഡ് വെൽവെറ്റ് സ്പോഞ്ചും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ചൂടാറിയ ശേഷം നമുക്ക് ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന് ചൂടക്കാറിട്ടുണ്ട്, നമുക്ക് ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. 8 inch ചെയ്തത് 3 layers ആയിട്ടും 1/2 kg ചെയ്തത് 2 layers ആയിട്ടാണ്. പിന്നെ 1/2 kg നിന്ന് കുറച്ച് ടോപ്പിൽ നിന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് കേക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്രംസ് വെച്ച് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കേക്കും ഇവിടെ ലേയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 cups വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ആഡ് ചെയ്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. 10 diamond മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡിൻ്റെ മിക്സാണ്. 1.5 cups തിളപ്പിച്ചാറ് വെള്ളത്തിലേക്ക് 1/4 cup പഞ്ചസാരയും 1/4 cup മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. എന്നിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചേർത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് 3rd layer വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അതിനുശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ക്രം കൂട്ടി എടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ മുകളത്തെ ടയറിലുള്ള കേക്കും ഇവിടെ ഞാൻ ക്രം കൂട്ടി എടുത്തിട്ടുണ്ട്. എന്താണ് സെയിം പ്രോസസ്സ് ആയതാണ് കേട്ടോ പിന്നെയും എടുത്ത് കാണിക്കാൻ തരുന്നത്. നമ്മുടെ അടിയിലത്തെ ടയർ കേക്ക് ഇവിടെ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ലെയർ ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ കട്ടിക്ക് തന്നെ ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂട്ടി തന്നെ സൈഡ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ റെഡ് വെൽവെറ്റ് ആണല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ കളർ ഇങ്ങനെ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കട്ടിക്ക് ക്രീം ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഫിനിഷിങ്ങിലൊന്നും കേക്ക് ചെയ്തിട്ടില്ല, കാരണം ഒരു സിമ്പിൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വെഡിങ് കേക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഫിനിഷിങ് കൊടുക്കാണ്ട് ഇതുപോലുള്ള ഒരു ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ഈ പാലറ്റ് നൈഫ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ലൈറ്റായിട്ട് പ്രസ് ചെയ്യാൻ ശേഷം ടേൺ ടേബിൾ ഒന്നിങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒരു നല്ലൊരു പാറ്റേൺ കിട്ടും, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അധികം ഫിനിഷിംഗ് ഒന്നും ആവശ്യമില്ല, അപ്പോൾ ബിഗിനേഴ്സിനും ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ പാലറ്റ് നൈഫ് ഇങ്ങനെ അധികം പ്രസ് ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ കറക്കി കൊടുക്കുക. കണ്ടില്ലേ അതുപോലെ തന്നെ ടോപ്പിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും അധികം ഫിനിഷിങ്ങിൻ്റെ ആവശ്യവുമില്ല, എന്നാലും നല്ല ഭംഗിയുമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ സൈഡിലുള്ള ക്രീമൊക്കെ തുടച്ച് മാറ്റിയ ശേഷം നമുക്ക് മുകളിലത്തെ ടയറും ഇതേ സെയിം പാറ്റേൺ തന്നെ ചെയ്തു കൊടുക്കാം. അങ്ങനെ മുകളിലത്തെ ടയറും ഇതേ സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരു 5-6 hours സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-6 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ അടിയിലത്തെ കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും നമുക്ക് ഈ സ്ട്രോ കൊണ്ടിട്ട് അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ മുകളിലത്തെ കേക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രോ വെച്ചെടുക്കുന്നത്. അതിങ്ങനെ സ്ട്രോ പയ്യെ ഇറക്കി കൊടുത്തിട്ട് ആ ക്രീം വന്ന സ്ഥലം വരെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒരു 4 ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നടുക്ക് ഒരെണ്ണം കട്ട് ചെയ്യാണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ കേക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
നമ്മൾ കേക്ക് എപ്പോഴും സ്റ്റാക്ക് ചെയ്യുമ്പോൾ രണ്ട് കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വേണം കേട്ടോ. അഞ്ചാറ് മണിക്കൂർ അതിൽ കൂടുതലും വെക്കാം, നന്നായിട്ട് സെറ്റായിട്ട് വരും. സെറ്റ് ചെയ്യാണ്ട് ഒരിക്കലും വെക്കാൻ പാടില്ല, സ്റ്റാക്ക് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ പാലറ്റ് നൈഫും സെറേറ്റർ നൈഫും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. എന്നിട്ട് അടിയിലുള്ള ക്രീമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇങ്ങനെ പാലറ്റ് ഇത് രണ്ടും കൊണ്ടൊന്ന് വിടിയിപ്പിച്ചെടുക്കാം. സെറേറ്ററിൻ്റെ യൂസ് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കണം കേട്ടോ, എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് പയ്യെ കേക്ക് ഇങ്ങനെ പൊക്കിക്കൊടുക്കുക, എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടിയിലെ ക്രീം ഇങ്ങനെ നിൽക്കൊണ്ടാണ് അതിങ്ങനെ പൊങ്ങി വരാത്തത്. എന്നിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ അടർത്തി കൊടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചതിന് ശേഷം പയ്യെ ബാക്കിലോട്ട് രണ്ട് നൈഫ് ഇങ്ങനെ വലിച്ചു മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ എന്തായാലും സൈഡിലേക്ക് ഇങ്ങനെ വരും, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നോസിൽ വർക്കോ അല്ലെങ്കിൽ കേക്കിൻ്റെ ക്രംസോ കൊണ്ട് ഫിനിഷാക്കി എടുത്താൽ മതി. പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ കണ്ടില്ലേ ഇങ്ങനെ സ്ട്രോ പൊങ്ങി നിൽക്കണത്, അത് ഞാൻ അളവെടുത്തപ്പോൾ മാറിപ്പോയതാണ്. അതും ഇപ്പോൾ ഈ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ വെക്കുമല്ലോ, അതുകൊണ്ടിട്ട് ഇങ്ങനെ മറച്ച് വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കേക്ക് ക്രംസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി, അതിനുശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ അരിപ്പയിൽ അരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഫിനിഷിങ് ഇല്ലാത്തോളം തോന്നി, അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് കേക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കഴുകി കഴുകിയിട്ട് ഈ ക്ലിംഗ് ഫിലിം ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് തണ്ടിലൊക്കെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ കേക്കിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കേക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് വെച്ച് കൊടുക്കാം ഫ്ലവേഴ്സ്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ബോർഡിൽ നമ്മുടെ കപ്പിൾസിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് കൊടുക്കേണ്ടത്. ഫോണ്ടൻ്റിലാണ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കട്ടർ യൂസ് ചെയ്തിട്ട്, ലെറ്റർ കട്ടർ അടിപൊളി ഗ്ലൂ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചാണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഷുഗർ ബോസ് എടുത്തിട്ടുണ്ട് വലിയ സൈസും, പിന്നെ ഏറ്റവും ചെറിയ സൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ബ്രഷിൽ കുറച്ച് ഗോൾഡ് ലസ്റ്റർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ റോസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നെയിം ലെറ്റേഴ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പോൾ ചെയ്യേണ്ടെന്ന് തോന്നി, കാരണം ബോർഡും നമ്മുടെ ലെറ്റേഴ്സും ഗോൾഡൻ കളറായാലും നമ്മുടെ ലെറ്റേഴ്സ് മനസ്സിലാവില്ലല്ലോ. അത് പിന്നെയാണ് ഓർത്തത്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെഡ്ഡിംഗ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കില്ലേ കാണാനായിട്ട്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി ഞാൻ പാക്കിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൂട്ടാറിന് വേണ്ടിയിട്ട് 12x12 ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ എഡ്ജസ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ബേസിലൊക്കെ സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് കേക്ക് വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. Thank you.
അപ്പോൾ ഇന്നത്തെ വെഡിങ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.